ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ബി ജെ പി കേരളത്തിൽ രുചിച്ചതിന് പിന്നാലെ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആർ എസ് എസ് സഹകരിച്ചില്ലെന്നും ഇത് തോൽവിക്ക് കാരണമായെന്നും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബി ജെ പിയുടെ അവലോകന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആർ എസ് എസ് സംയോജകന്മാർ പരാജയമാണെന്നും പ്രാദേശിക ബി ജെ പി പ്രവർത്തകരുമായി ഇവർക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളായ എ എൻ രാധാകൃഷ്ണൻ, എം ഡി രമേശ്, സി കൃഷ്ണകുമാർ, സുധീർ എന്നിവരാണ് മണ്ഡലത്തിൽ സഞ്ചരിച്ച് പ്രവർത്തകരുമായി സംവദിച്ചും റിപ്പോർട്ട് തയ്യാറാക്കിയത്. സംഘപരിവാർ വിട്ടുകൊടുത്ത നേതാക്കൾ പ്രാദേശിക പ്രവർത്തകരുമായി സഹകരിച്ചില്ല എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല. 2016 വിജയിച്ച നിയമം നഷ്ടപ്പെടുത്തിയതിനൊപ്പം ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിലും വലിയ ഇടിവുണ്ടായി. 2016 എൻ ഡി എക്ക് 14.93% വോട്ടാണ് കിട്ടിയതെങ്കിൽ 2021 അത് 12.47% കൂപ്പുകുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15.53% പാർട്ടിയുടെ വോട്ട് വിഹിതം. ആർ എസ് എസിനെതിരായ റിപ്പോർട്ട് കെ സുരേന്ദ്രനെ സമർപ്പിച്ചതോടെ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള പുതിയ പോർമുഖം സംസ്ഥാനത്ത് തുറന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ നല്ല ബന്ധത്തിൽ ആയിരുന്നില്ല. ബി ജെ പി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ തഴയുന്നതിനെതിരെയും മറ്റും ആർ എസ് എസ് രംഗത്ത് വന്നിരുന്നു. പല വിഷയങ്ങളിലും കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയപ്പോൾ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയാണ് ആർ എസ് എസ് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് നൽകിയിരുന്നത്. ഇത് സംസ്ഥാന ബി ജെ പി നേതൃത്വവും ആർ എസ് എസും തമ്മിലുള്ള അകൽച്ച കാരണമായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് എസ് ആണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നിലെന്ന റിപ്പോർട്ടുമായി കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ സമീപിക്കുന്നത്. എന്നാൽ കെ സുരേന്ദ്രന്റെ ഈ റിപ്പോർട്ടിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്രത്തോളം വില കൊടുക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കെ സുരേന്ദ്രനെ ബി ജെ പി നേതൃത്വം മുഖവിലക്കെടുക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. കെ സുരേന്ദ്രനെ സംസ്ഥാന നേതൃസ്ഥാനത്തു നിന്ന് ഉടൻ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് തിരഞ്ഞെടുപ്പ് പരാജയം ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങളും.